ക്രിസ്തുവാകുന്ന ദേവാലയത്തിൽ ജീവിക്കുന്നവരെ എല്ലാവർക്കും ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് വിശുദ്ധ ലാറ്ററൻ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ കൊണ്ടാടുകയാണ്. വചനധ്യാനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ്റെ ദേവാലയ ശുദ്ധീകരണം. 324 1 സിൽവസ്റ്റർ മാർപ്പാപ്പയാണ് ഈ കത്തീഡ്രലിനെ പ്രധാനമായും രക്ഷകനായ ക്രിസ്തുവിനും ഐച്ഛികമായി വിശുദ്ധ സ്നാപക യോഹന്നാൻ അപ്പോസ്തലനും സമർപ്പിക്കുന്നത്. റോമിൽ പണി കഴിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ ബസലിക്കയാണ് ലാറ്ററൻ ബസലിക്ക. ചരിത്രത്തിൽ ഉടനീളം കത്തോലിക്ക വിശ്വാസത്തിന് സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വലിയ കത്തീഡ്രൽ ദേവാലയം, അല്ലെങ്കിൽ ബസലിക്ക. ഇതിനെ കത്തീഡ്രൽ എന്നുകൂടി വിളിക്കുവാനുള്ള കാരണം റോമിലെ മെത്രാനായ കത്തോലിക്ക തിരുസഭയുടെ മാർപ്പാപ്പയുടെ ദേവാലയമാണ് ഇത് എന്നതുകൊണ്ടാണ്. ഇതിനെ ബസലിക്ക എന്ന് വിളിക്കുവാൻ കാരണം ഇത് ദേവാലയങ്ങളുടെ ദേവാലയവും ചരിത്ര പ്രാധാന്യം ഉള്ളതും ആയതുകൊണ്ടാണ്. 1870 വരെയും ഈ ലാറ്ററൻ ബസലിക്കയിൽ വച്ചായിരുന്നു പരിശുദ്ധ പിതാക്കന്മാരെ താനാരോഹണം ചെയ്തിരുന്നത്. ഈ ആധുനിക കാലത്തിൽ മാർപ്പാപ്പമാർ പെസഹ വ്യാഴാഴ്ചത്തെ തിരുബലി ഈ ലാറ്ററൻ ബസലിക്കയിൽ വച്ചാണ് അർപ്പിക്കുന്നത്. 1920 ലാറ്ററൻ ട്രീറ്റി എന്ന മഹാസമ്മേളനത്തിൽ വച്ചാണ് ഇറ്റലിയുടെ ഔദ്യോഗിക മതമായി കത്തോലിക്ക സഭയെ, അല്ലെങ്കിൽ കത്തോലിസിസത്തിനെ സ്വീകരിക്കുകയും റോമിനെ പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാറ്ററൻ എന്ന വാക്കിന് ദൈവപിതാവിൻ്റെയും ഈ ലോകത്തിൻ്റെയും പൂർണ്ണ അധികാരം എന്ന അർത്ഥം കൂടിയുണ്ട്. പ്രിയരെ, കല്ലുകളാൽ നിർമ്മിതമായ ജെറുസലേം ദേവാലയത്തിനും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിനും മധ്യേ നിൽക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ. അങ്ങനെയുള്ള വിശ്വാസ സ്ഥൈര്യത്തിന് ദൈവം നൽകിയ കൂട്ടാണ് പൗരോഹിത്യം അഥവാ ക്രിസ്തു. പൗരോഹിത്യത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും പൂർണ്ണതയെന്നോണം ക്രിസ്തു ദേവാലയ ശുദ്ധീകരണം നടത്തുമ്പോൾ ഇന്നേവരെയുള്ള എല്ലാ വികലതകളെയും ക്ഷാളനം ചെയ്യുകയായിരുന്നു. ഒരു പിടി മണലെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി ഭൂമിയെന്ന് നാം വിളിക്കുമെങ്കിൽ ഉള്ളം കൈയിലെ തിരുവോസ്തിനാഥനെ നെഞ്ചോട് ചേർത്ത് വച്ച് സ്വർഗമെന്ന് വിളിക്കാൻ സാധിക്കുന്നിടത്താണ് ദേവാലയം അടങ്ങിയിരിക്കുന്നത്. പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ശരീരങ്ങൾ ദേവാലയങ്ങളാണ്. നമുക്ക് സഭയാകുന്ന ദേവാലയത്തെ, ക്രിസ്തുവിൻ്റെ ഈ മൗതിക ശരീരത്തെ, ആലയത്തെ നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധീകരണത്താൽ നവീകരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ, ആശംസകൾ നേരുകയും ചെയ്യുന്നു. എല്ലാം മറന്നു ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ. എന്നുള്ളിലെ പള്ളി തന്നൾ താരയിൽ എനിക്കായി മുറിയുന്ന എൻ്റെ ദൈവം എൻ ഭോജ്യമായി ഇറങ്ങി വന്നീ നിമിഷം. കാത്തിരിക്കും ദൈവം കൂട്ടിയിരിക്കും കൂടെ വരും എന്നും കുർബാനയാ. കാത്തിരിക്കും ദൈവം കൂട്ടിയിരിക്കും കൂടെ വരും എന്നും കുർബാനയാ. ായി കൂടെ ഇടനെ
മാറും നിവേദിയിൽ കാത്തിരിക്കും ദൈവം കൂട്ടിയിരിക്കും കൂടെ വരും എന്നും കുർബാനയാ കാത്തിരിക്കും ദൈവം കൂട്ടിയിരിക്കും കൂടെ വരും എന്നും കുർബാനയാ എല്ലാം മറന്നു ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ളിലെ പള്ളി തന്നൽ താരയിൽ തളരുന്ന വേളകളിൽ തണലായി മാറിയവൻ ആത്മാവിലായി ആശ്വാസമേകി അരുമയായി അരികിൽ നീ ചേർക്കൂ തളരുന്ന വേളകളിൽ തണലായി മാറിയവൻ ആശ്വാസമേകി അരുമയായി അരികിൽ നീ ചേർക്കൂ കാത്തിരിക്കും ദൈവം കൂട്ടിയിരിക്കും കൂടെ വരും എന്നും കുർബാനയാ എല്ലാം മറന്നു ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ളിലെ പള്ളി തന്നൽ താരയിൽ മുറിയുന്ന എൻ്റെ ദൈവം എൻ ഭോജ്യമായി ഇറങ്ങി വന്നീ നിമിഷം കാത്തിരിക്കും ദൈവം കൂട്ടിയിരിക്കും കൂടെ വരും എന്നും കുർബാനയാ കാത്തിരിക്കും ദൈവം കൂട്ടിയിരിക്കും കൂടെ വരും എന്നും കുർബാനയാ എല്ലാം മറന്നു ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ളിലെ പള്ളി തന്നൽ താരയിൽ